വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയറീടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവുകയാണ് അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സെയിസ് ലോഫ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ക്ലാസിക്കൽ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ് ഈ ഈ ഒരു ക്ലാസിക്കൽ തിയറിയുടെ തന്നെ വളരെ ആയിട്ടുള്ള മറ്റൊരു ആയിട്ടുള്ള ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എപ്പോഴും മെസ്സേജ് ചോദിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ടോപ്പിക്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതുപോലെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ അതിനെടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ബൈ ഇർവിംഗ് ഫിഷൻ അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ക്ലാസിക്കൽ അപ്രോച്ചിലെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത് ഇരുവിൻ ഫിഷറുടെ എക്സ്പ്ലേഷൻസിലൂടെയാണ് അദ്ദേഹത്തിന്റെ അനാലിസിസ് ആണ് അദ്ദേഹം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കിലൂടെയാണ് അപ്പൊ ഈ ഒരു തിയറിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് സപ്ലൈ ഓഫ് മണിയും സപ്ലൈ ഓഫ് മണിയും പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയണം അതായത് അദ്ദേഹം പറഞ്ഞ ഇത്രയാണ് സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇക്കോണമിയിൽ ഇത് രണ്ടും തമ്മില് ഒരു ഡയറക്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണം അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യില് വൺ അല്ല എൻ്റെ കയ്യിലുള്ള സൊസൈറ്റി ഒരു ഇക്കോണമിയില് തൗസൻഡ് റുപ്പീസുള്ള സമയത്ത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ടെൻ റുപ്പീസ് ആണെന്ന് വിചാരിക്കാം ഓക്കെ ഈ റുപ്പീസ് തൗസൻഡ് എന്നുള്ളത് മാറിയിട്ട് ഒരു വൺ ലാക്ക് റുപ്പീസിലേക്ക് മാറി നോക്കിയാൽ ഒരു ഇക്കോണമിയിൽ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയണം അപ്പൊ ഇതേ കമ്മോഡിറ്റിയുടെ പ്രൈസ് ചിലപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് കൂടും അതായത് സപ്ലൈ ഓഫ് മണി കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യണം അതാണ് ഫസ്റ്റത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് സപ്ലൈ ഓഫ് മണിയും പ്രൈസും തമ്മിൽ രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹം ഇതാണ് സപ്ലൈ ഓഫ് മണിയും അതുപോലെ തന്നെ വാല്യൂ ഓഫ് മണി വാല്യൂ ഓഫ് മണി സപ്ലൈ ഓഫ് മണിയും വാല്യൂ ഓഫ് മണിയും തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും ഇക്കോണമിയില് കാണാം എന്ന് പറയുന്നു സപ്ലൈ ഓഫ് മണിയും വാല്യൂ ഓഫ് മണിയും തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഇക്കോണമിയില് കാണാം ഇതാണ് അദ്ദേഹം പറയുന്ന സെക്കൻഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കയ്യില് അല്ലെങ്കിൽ ഒരു ഇക്കോണമിയില് ആകെ ഹൺഡ്രഡ് അല്ലെങ്കിൽ എൻ്റെ കയ്യില് നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യുക എൻ്റെ കയ്യില് തൗസൻഡ് റുപ്പീസ് ഉള്ള സമയത്ത് ഞാൻ ഒരു ടെൻ റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നതിന് തന്നെ ഞാൻ ചിലപ്പോ സൂക്ഷിക്കും അല്ലെ അതേസമയം തന്നെ എന്റെ കയ്യില് ഇപ്പൊ ഒരു വൺ ലാക്ക് റുപ്പീസ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഈ ടെൻ റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല ഓക്കെ അപ്പൊ എന്താണ് ഈ സപ്ലൈ ഓഫ് മണി കൂടുന്നതിനനുസരിച്ച് ഈ എമൗണ്ട് ഓഫ് മണി കൂടുന്നതിനനുസരിച്ച് ഈ പണത്തിന്റെ വാല്യൂ എന്തായി കുറഞ്ഞു അതാണ് അദ്ദേഹം പറയുന്നത് സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യുന്നുണ്ട് അതാണ് ഇൻഡയറക്ട് റിലേഷൻഷിപ്പ് ഈ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്തുവെക്കാം സപ്ലൈ ഓഫ് മണി പ്രൈസ് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് സപ്ലൈ ഓഫ് മണി വാല്യൂ ഓഫ് മണി തമ്മിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇതാണ് അദ്ദേഹം ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എന്താന്ന് നോക്കാം അക്കോർഡിംഗ് ടു ഇർവിംഗ് ഫിഷർ അതർ തിങ്സ് റിമെയിനിങ് ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതായത് ഇക്കോണമിയിലുള്ള മണി സപ്ലൈ കൂടുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു അതായത് ഡയറക്റ്റ് ഡയറക്ട് പ്രൊപ്പോർഷനാണ് അതേസമയം തന്നെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് അപ്പം എന്താ പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് വൈസ് വേഴ്സാണ് ഇതാണ് ഇദ്ദേഹം ഫിഷർ ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ ഇതാണ് ഇനി അദ്ദേഹം ഈ ഒരു തിയറിയിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷനിലൂടെയാണ് എം ബി ഈക്വൽ ടു പി ടി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക എം ബി ഈക്വൽ ടു പി ടി ഈ ഇക്വേഷനെ കാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ എന്ന് കൂടി പറയാറുണ്ട് ഇതിൽ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഒരു ഇക്കോണമിയിൽ എന്തുമാത്രം മണി സപ്ലൈ ഉണ്ടെന്ന് ആലോചിക്കുക അതാണ് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ എന്തുമാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് എം ആണ് അതായത് ഈ ഉള്ള മണി എന്തും എത്ര ടൈംസ് ഓരോ പണവും സർക്കുലേറ്റ് എന്റെ കയ്യിൽ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഞാൻ ഒരു സാധനം മേടിച്ചു ആ മേടിച്ച ആൾ ആ പൈസ കിട്ടിയ കിട്ടിയാൽ വീണ്ടും ആ പൈസ കൊണ്ട് വേറെ സാധനം മേടിച്ചു വീണ്ടും അതേ നോട്ട് തന്നെ കൊടുത്താൽ അയാള് വേറൊരു സാധനം മേടിക്കുന്നു അങ്ങനെ അത് ഒരു ഇക്കോണമിയിൽ പല പ്രാവശ്യം കൈമാറി പോകുന്നുണ്ട് അതാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി പി എന്ന് പറയുന്നത് എന്താണ് പി എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവലാണ് ടി എന്ന് പറയുന്നത് എമൌണ്ട് ഓഫ് ഗുഡ്സ് ബോട്ട് ബൈ മണി അപ്പൊ ഈ പണം വെച്ച് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എത്ര മേടിച്ചു അതാണ് ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതിൽ എമ്മും വിയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷനും വെലോസിറ്റി ഓഫ് സർക്കുലേഷനും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് എം വി നമുക്ക് സപ്ലൈ ഓഫ് മണി എന്ന് പറയാം അതേസമയം തന്നെ പി ജനറൽ പ്രൈസ് ലെവലും അതുപോലെ തന്നെ അതുകൊണ്ട് എന്തുമാത്രം എമൗണ്ട് ഓഫ് ഗുഡ്സ് നമ്മൾ മേടിച്ചു ആ പി ആൻഡ് ടീനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം എസ്യൂം ചെയ്യുന്നത് ഒരു എക്കോണമിയിലെപ്പോഴും ടിയും വിയും കോൺസ്റ്റന്റ് ആയിരിക്കും ടീ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗുഡ്സ് ബോട്ട് ബൈ മണി ആണ് അതുപോലെ വി എന്ന് പറയുന്നത് വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണിയാണ് അപ്പൊ ഈ എം എന്ന് പറയുന്നത് അതായത് ഒരു ഇക്കോണമിയിലുള്ള പണത്തിന്റെ വിതരണം മണി സപ്ലൈ അതും പ്രൈസ് ലെവലും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് അദ്ദേഹം അങ്ങനെ പ്രൂവ് ചെയ്ത് പറയാണ് മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അതാണ് ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ഓക്കെ ഇനി ഈ ഒരു തിയറിനെ കുറെ ഇക്കണോമിസ്റ്റുകൾ വേറെ കുറെ എക്കണോമിസ്റ്റുകള് ക്രിറ്റിസൈസ് ചെയ്ത് അവര് പറയുന്നതാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതിൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്തില്ല അപ്പൊ അദ്ദേഹം ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് എഴുതാണ് എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ഈക്വൽ ടു പി ടി അതായത് ഈ എം ഡാഷ് എന്ന് പറയുന്നത് എന്താ ബാങ്ക് ഡെപ്പോസിറ്റ് ആൾക്കാർ പണം നിക്ഷേപിക്കുന്നുണ്ട് ബാങ്കില് വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ പണത്തിന്റെ വെലോസിറ്റി സർക്കുലേഷൻ ആ പണം എന്തുമാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് വി ഡാഷ് എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം പറയുന്നത് ഈ വി എന്ന് പറയുന്നതും അതായത് ഈ സർക്കുലേഷൻ വെലോസിറ്റീവ് സർക്കുലേഷൻ ഓഫ് ഇക്കോണമിയിലുള്ള മണിയുടെ വെലോസിറ്റീവ് സർക്കുലേഷനും വി ഡാഷ് വി ഡാഷ് എന്ന് വെച്ചാൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ പണത്തിന്റെ സർക്കുലേഷൻ വെലോസിറ്റീവ് സർക്കുലേഷൻ അതും അതുപോലെ തന്നെ ടിയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അതുകൊണ്ട് എം എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻ ഉണ്ട് എം എം ഡാഷ് പി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറക്ട് റിലേഷൻഷിപ്പ് ആണ് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് പ്രൈസ് ലെവലില് ഇൻക്രീസ് ഉണ്ടാകുന്നത് അതാ ഒരു ഡയറക്ട് റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടെന്ന് അദ്ദേഹം വീണ്ടും ഊന്നി പറയണം ഓക്കെ ഇനി ഇതിന്റെ കുറച്ച് അസംഷൻസ് നമുക്ക് നോക്കാം ഇതിലെ അസംഷൻസ് പറയുന്നു ജനറൽ പ്രൈസ് ലെവൽ എന്ന് വെച്ചാൽ പാസീവ് എലമെന്റ് ആണ് അതായത് അത് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് മറ്റു എലമെന്റ്സ് വഴിയായിട്ടാണ് സെക്കൻഡ് അസംഷൻ ആണ് ബാങ്ക് മണി എന്ന് പറയുന്നത് റിമൈൻസ് ഇൻ എ ഫിക്സ്ഡ് റിലേഷൻ വിത്ത് എം എം എന്ന് വെച്ചാൽ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ അതിനനുസരിച്ചിട്ടാണ് ബാങ്ക് മണി ദാറ്റ് ഇൻ എ ദിക്സ്ഡ് റിലേഷനിലാണ് വിത്ത് എം ആയിട്ട് ഇനി വി യും വി ഡാഷും ടിയും കോൺസ്റ്റന്റ് ആയിരുന്നു അസ്യൂം ചെയ്യുന്നു എല്ലാ ട്രാൻസാക്ഷൻസും ടേക്ക് പ്ലേസ് ത്രൂ ദി മീഡിയം ഓഫ് മണി പണം വഴിയായിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് അല്ലാതെ ബാർത്ത സിസ്റ്റം അല്ല പിന്നെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും എസ്യൂം ചെയ്യുന്നു ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ എസെമ്പൻസ് ഇനി ഇതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കണം ആ ഡയഗ്രമാറ്റിക് എക്സ്പ്ലേഷനില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ മണി സപ്ലൈയും പ്രൈസും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പും മണി സപ്ലൈ വാല്യൂ ഓഫ് മണിയും തമ്മിലുള്ള ഇൻഡയറക്ട് റിലേഷൻഷിപ്പും ആണ് ഈ ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ഡയറക്ട് റിലേഷൻഷിപ്പിനെ നോക്കുകയാണ് അതായത് മണി സപ്ലൈയും പ്രൈസും തമ്മിലുള്ള ഡയറക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കാം ഇവിടെ ശ്രദ്ധിക്കുക ഒ പി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് ഡയറക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത് മണി സപ്ലൈയും പ്രൈസും തമ്മിലുള്ള ഡയറക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു പി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ ആണ് എം ആണെന്ന് പറയുന്നു അതായത് ഇത്രയേ ഉള്ളൂ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒ പി ലെവലിലുള്ള പ്രൈസ് സോറി എം എന്ന് പറയുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത് എം ആണെങ്കിൽ ഇവിടത്തെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണ് ഒ പി ആണ് ഇനി ഈ മണി സപ്ലൈ ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്തെന്ന് വെക്കുക എം വൺ ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ പ്രൈസ് ലെവലും പി വൺ ആയിട്ട് ഇൻക്രീസ് വീണ്ടും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണ് എം ടൂട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് പി ടൂ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം കണ്ടോ അതാണ് ഇത് രണ്ട് നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത് മണി സപ്ലൈയും പ്രൈസ് നമ്മൾ ഡയറക്റ്റ് റിലേഷൻ അതേപോലെ തന്നെ ഇപ്പോ മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലെവലും കുറയുന്നു കണ്ടോ എം ടൂൽ നിന്ന് എം എണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ പി ടൂൽ നിന്ന് പി എണിലേക്ക് വരും അതുപോലെ ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു റിലേഷൻ ആണ് മണി സപ്ലൈ വാല്യൂ ഓഫ് മണി ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇതിനോട് കണക്ടഡായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം അടുത്തൊരു ലൈൻ ാണ് വൈ ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് മണി സപ്ലൈ ആണ് ഓക്കെ ഇനി ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഈ ഒരു ലൈനാണ് ഇൻഡയറക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത് അതായത് വൺ ബൈ പി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എം ഇതാണ് ഈ ഒരു ലൈനിനെ കാണിക്കുന്നത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് മണി സപ്ലൈ വാല്യൂ ഓഫ് മണിയും തമ്മിൽ അപ്പൊ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു മണി സപ്ലൈ മണി സപ്ലൈ എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞ ഒരു ലെവലിലാണെങ്കില് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് വൺ ബൈ പി എന്ന് നമുക്ക് എഴുതാം വൺ ബൈ പി ആണ് ഇനി ഈ വാല്യൂ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം മണി സപ്ലൈ ഇവിടേക്ക് ഇൻക്രീസ് ചെയ്യാണ് അതായത് എം വൺ എന്നേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്തു വൺ ബൈ പി വൺ എന്നുള്ള രീതിയിലേക്ക് അതിലേക്ക് ഡിക്രീസ് ചെയ്തു വീണ്ടും മണി സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം മണി സപ്ലൈ വീണ്ടും ഇൻക്രീസ് ചെയ്തു എം ടു ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് വീണ്ടും ഡിക്രീസ് ചെയ്യാണ് വൺ ബൈ പി ടു ലെവലിലേക്ക് ഡിക്രീസ് ചെയ്യാണ് അതാണ് പറയുന്നത് രണ്ടും തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അത് എങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു അതിന്റെ എക്സാമ്പിൾസ് കാണിച്ച് ഞങ്ങൾക്ക് തന്നതാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ ഇതിൽ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അപ്പൊ ഈ ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് വരുമ്പോൾ എഴുതാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇത്ര ഇതൊക്കെയാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ഇനി അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു